ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബിനോയേട്ടൻ്റെയാണ് ഈ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ട മേക്കിംഗ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മൈദയാണ്. അപ്പോൾ നമ്മൾ അര കിലോ മൈദ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് നമ്മളൊരു 4 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അര കിലോ മൈദയ്ക്ക് ഒരു മുട്ട തന്നെ ധാരാളമാണ്. ഇനി നമ്മൾ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പാൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ തണുത്തതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒരു 1/2 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാൽ എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിലവരൊക്കെ ഈ പാലിന് പകരം എന്താ പറയുക, എണ്ണ, ഡാൽഡ, ഓയില് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഈ സമയത്ത് കുഴക്കുന്ന സമയത്ത് ഓയില് തീരെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. പകരം പാലാണ് ആ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൈദമാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൈദ എത്രത്തോളം നേരം കുഴയ്ക്കുന്നു അത്രയും സോഫ്റ്റ്നെസ് നമ്മുടെ പൊറോട്ടയ്ക്ക് കിട്ടുന്നതാണല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-15 മിനിറ്റോളം ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാത്രത്തിൽ കുഴയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് മ വെച്ചിട്ടാണ് നമ്മളത് കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ മിട്ടിട്ട് നല്ലതുപോലെ ഇതൊരു 10 മിനിറ്റോളം നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതുമേ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നല്ലതുപോലെ എണ്ണ തടവി വയ്ക്കുക. അതായത് നമ്മൾ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ഓയിൽ നല്ലതുപോലെ അതും ഇങ്ങനെ ചുറ്റും തടവിയിട്ട് നമ്മൾ കുഴച്ച പാത്രത്തിൽ തന്നെ തിരികെ വയ്ക്കണം. അപ്പോൾ നമ്മുടെ മൈദ കുഴച്ച് നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ തടവിയിട്ട് ഇനി അതൊരു നനഞ്ഞ തുണി കൊണ്ട്, അതായത് നനഞ്ഞ ഒരു ടവല് വെച്ചിട്ട് നമ്മളത് നല്ലതുപോലെ മൂടി വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത്. ഇനിയൊരു മിനിമം 3 മണിക്കൂറെങ്കിലും ഇത് കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മളിവിടെ 4 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഇത് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ നമ്മളൊരു 4 മണിക്ക് കുഴച്ച് വെച്ച മാവ് പിന്നെ 8 മണിയാവുമ്പോഴാണ് നമ്മളെടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടും എന്താ പറയുക, നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. അതിനുശേഷം അതിനെതാ ഇങ്ങനെ ഓരോ ബോളുകളാക്കി മാറ്റണം നമ്മൾ. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ട് നല്ലതുപോലെ ഉരുട്ടി ഇതാ ഈ കാണുന്ന പോലെ ഒരു നല്ലൊരു ബോള് പോലെയാക്കി അതിന് മാറ്റണം. ആ ബോള് ഷേപ്പാക്കി മാറ്റുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഉരുട്ടി കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ 1/2 കിലോ മൈദമാവിൽ നിന്ന് നമുക്ക് 8 ബോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഒന്നും കൂടി ഓയിൽ തടവിയിട്ട് നമ്മൾ നല്ലതുപോലെ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നനഞ്ഞ തുണി കൊണ്ട് നമ്മളൊരു 1/2 മണിക്കൂറോളം മൂടിയിട്ടാൽ മതി കേട്ടോ. നേരത്തെ പോലെ അത്ര അധികം സമയമൊന്നും ഇനി വെക്കേണ്ട. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ 1/2 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം നമ്മളിത് പൊറോട്ട അടിക്കാൻ പോവുകയാണ്. അപ്പോൾ വീശി അടിച്ച പൊറോട്ടയാണിത്.
അപ്പോൾ വീശി അടിക്കാനായിട്ട് നമ്മളുടെ ആ ടേബിളിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ എണ്ണയൊക്കെ തടവി നല്ല സെറ്റപ്പാക്കി വെക്കുകയാണ്. അപ്പോൾ വീശി അടിക്കുന്നതിന് മുന്നേ ആ ബോളിനെ നമ്മളുടെ കൈ കൊണ്ട് വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ പരത്തി, പിന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ റോളർ വെച്ചിട്ട് ഒന്നും കൂടി നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തിയാൽ മതി. അതിനുശേഷം ഇതാ ഈ കാണുന്ന പോലെ നല്ലതുപോലെ അടിച്ചടിച്ച് നമ്മളുടെ വീശി അടിച്ച പൊറോട്ട ഇതാ ഇവിടെ തയ്യാറാവുകയാണ്. അപ്പോൾ വീശി അടിക്കുമ്പോൾ അത് കാണുമ്പോൾ നല്ല രസമാണ്, വെറുതെ ഇങ്ങനെ ഇട്ട് കൈകൊണ്ട് അടിക്കുക വേണ്ടോ, പക്ഷെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീശി അടിച്ചതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇതാ ബബിള് പോലെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ, അത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ബബിള് പോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അതിന് കുറച്ച് എണ്ണ തടവി വീണ്ടും കുറച്ച് മൈദമാവൊക്കെ വെതറി അതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബോളിൽ നിന്ന് നമുക്ക് രണ്ട് പൊറോട്ടയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വലിച്ചെടുത്ത് അതിനിതാ എതള്ള പോലെ ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ചുരുട്ടി വെച്ചതിന് ശേഷം അതിന് കുറച്ച് എണ്ണയും കൂടി തടവി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്ന വിനോയേട്ടൻ. അപ്പോൾ വിനോയേട്ടൻ മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടയറ് കൊണ്ട് എങ്ങനെ ഒരു സീറ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വീശി അടിച്ച പൊറോട്ടയൊക്കെ ഉണ്ടാക്കി സക്സസ് ആയത്. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീശി അടിച്ചുകൊണ്ടുള്ള പൊറോട്ടകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, എന്നോട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതുള്ളൂ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് ആ നേരിട്ട് കാണുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പൊറോട്ട ഉണ്ടാക്കുന്നത് ഒരാളാണെങ്കിലും നമ്മളെല്ലാവരും ഇതിൻ്റെ ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. കാരണം അത് വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ തോന്നും, ഇങ്ങനെ വീശി അടിച്ചിട്ട് അതിങ്ങനെ ചുറ്റുന്നതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള നല്ലൊരു സമയമായിരുന്നു അത്. അപ്പം നമുക്ക് 16 പൊറോട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു നല്ലതുപോലെ ഇങ്ങനെ ബബിളായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ചുരുട്ടി വെച്ചതൊക്കെ. അതിൻ്റെ മേലൊക്കെ നമ്മൾ എണ്ണ തടവിയിട്ട് നമ്മൾ മൂടി ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആയി മാറും. ഇനി നമ്മൾ അധിക സമയം വെക്കേണ്ട, കൈകൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ കൈകൊണ്ട് വെച്ച് ഇങ്ങനെ അമർത്തിയാലും മതി, നമുക്ക് ആ പൊറോട്ടയുടെ ഷേപ്പ് ആവും. ഇല്ലാച്ചെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് റോളർ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്താലും മതി, നമുക്ക് പൊറോട്ടയുടെ ആ ഷേപ്പിലായിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം പറ്റാവുന്ന അത്ര വലുപ്പത്തിൽ നമ്മളത് പരത്തിയെടുക്കണം. അത് കൈ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ കൈകൊണ്ടതിനേക്കാൾ എളുപ്പം ഇങ്ങനെ റോളർ വെച്ച് പരത്തുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയും വലുപ്പം കിട്ടുന്നു അത്രത്തോളം ഇതിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളവിടെ അടുപ്പത്ത് പാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അപ്പപ്പോൾ പരത്തിയ പൊറോട്ടകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ എണ്ണ തടവണം, പൊറോട്ട തിരിച്ചിടുമ്പോഴും ഒക്കെ നല്ലതുപോലെ എണ്ണ തടവണം. അതാണ് അതിൻ്റെ ഒരു എന്താ ടെക്സ്ചറൊക്കെ ഡിഫൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ മറ്റേ സൈഡ് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്, നല്ല ഇങ്ങനെ ബബിള് പോലെ ഇങ്ങനെ വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരാൾ പൊറോട്ട ഉണ്ടാക്കുക, ഒരാൾ അത് ചുട്ടെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടി വേഗം തന്നെ കഴിയും കേട്ടോ, അധികം താമസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 3-4 പൊറോട്ട ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എല്ലാത്തിനെയും കൊട്ടിയെടുക്കണം പൊറോട്ടകൾ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല എതളുകളായിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതൊരു 2-4 ആവണം, എന്നാൽ മാത്രമേ അത് കൊട്ടുമ്പോൾ നല്ലൊരു ഇതായിട്ട് കിട്ടുള്ളൂ.
ഒരേ സമയം രണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് തവയിലും ഈ പൊറോട്ടകൾ ഇതുപോലെ ചുട്ടെടുക്കാം. വേഗം തന്നെ നമ്മുടെ പണി ഒന്നും കൂടി സ്പീഡിൽ കഴിയും. അപ്പം നമ്മൾ ഒരു പാനിലാണ് ചുട്ടെടുത്തത്. അപ്പോൾ നമ്മുടെ ചൂട് ചൂട് നല്ല സോഫ്റ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി മാത്രമല്ല അതിൻ്റെ ആ കളറും ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതളുകളൊക്കെ ആണെങ്കിലും നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം അത് സോഫ്റ്റാണെന്നുള്ളത്. അപ്പം ഇനി നമുക്ക് കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കണ്ടേ. അപ്പം നമ്മളുടെ കറി എന്ന് പറയുന്നത് ഇന്ന് ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മളുടെ പൊറോട്ടയുടെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പൊറോട്ടയും ബീഫും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ചൂട് ചൂട് നല്ല സോഫ്റ്റ് പൊറോട്ട വിത്ത് ബീഫ് കറി കഴിക്കാൻ നിങ്ങളും തയ്യാറല്ലേ? അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് ബീഫും പൊറോട്ടയും, അല്ലെങ്കിൽ ചിക്കനും പൊറോട്ടയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ആ ബീഫിലങ്ങോട്ട് ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, നല്ലൊരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബീഫായാലും കറി ആയാലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ആ ബീഫൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊറോട്ട ആയാലും നമ്മളിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കയ്യിൽ കിട്ടും, അത്രയും സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പൊറോട്ട ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.